മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കണം. ഇവിടെ നമുക്ക് ഇന്ന് ഒരു പുതിയ ചെടിയെ ഞാൻ പരിചയപ്പെടുത്താം. പുതിയ ചെടിയല്ല, ഇത് എല്ലാ പേർക്കും അറിയാമെന്നുള്ള ഒരു ചെടിയാണ്. സർപ്പപോള എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പറമ്പുകളിൽ, കാരണം നാട്ടുമ്പുറങ്ങളിലാണെങ്കിൽ ഈ ചെടി ധാരാളമായിട്ട് കാണും. ഇത് കൂട്ടമായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് സർപ്പപോള. ഇപ്പോൾ ഈ പ്ലാന്റ്, കാരണം നമ്മുടെ വീടിനകത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ് സർപ്പപോള. ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ സൂക്ഷിച്ച് വെക്കണം. കാരണം കുട്ടികൾ അബദ്ധത്തിലൊക്കെ എടുത്ത് ഇതിൻ്റെ ഇലയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷാംശം വെക്കും, കാരണം ഇതിന് വിഷാംശമുണ്ട്. പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ വായു, റൂമിലുള്ളതായിരുന്നാലും പുറത്തുള്ളതായിരുന്നാലും വായുവിനെ ശുദ്ധീകരിക്കാനായിട്ട് ഈ ചെടി ഏറ്റവും ഉത്തമമാണ്. കാരണം ഇത് രാത്രി കാലങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ചെടികളും അല്ലെങ്കിൽ സസ്യങ്ങൾ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുമ്പോൾ നമ്മുടെ ഈ സർപ്പപോളയെന്ന് പറയുന്ന ഈ ചെടി രാത്രിയിലും ഓക്സിജനാണ് പുറത്തു വിടുന്നത്. അപ്പോൾ നമ്മുടെ വായു രാത്രി കാലങ്ങളിലായിരുന്നു നമുക്ക് നമ്മുടെ റൂമിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടിനകത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ ഇത് വർഷത്തിൽ ചില സമയങ്ങളിൽ ഈ പ്ലാന്റ് പൂക്കും. പക്ഷേ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് നശിച്ചിട്ട് വേറെ പ്ലാന്റ് വരികയാണ് ചെയ്യണം. ഇത് നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ട, പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇത് ഒരുപാട് നല്ല പൂക്കളും നല്ലതായിട്ട് നല്ല കൂട്ടമായിട്ട് വളർന്ന് നമ്മുടെ വീടിന് അലങ്കാരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഔഷധവുമാണ്. കാരണം ഇതിൻ്റെ ചാറെടുത്ത് നമ്മൾ എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറിയിട്ട് നല്ല ഉള്ളോടുകൂടി മുടി വളരും. പക്ഷേ ഇത് ചാറെടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. കാരണം വിഷാംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വിഷം നമ്മുടെ ശരീരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ കാച്ചി നമുക്ക് തലയിൽ തേക്കാം. അതുപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് നമ്മുടെ മൃഗങ്ങൾ എന്ന് വെച്ചാൽ പശു ആട് ഒക്കെ ഉണ്ടെങ്കിൽ, അവരെ വളർത്തുന്നവരാണെങ്കിൽ സന്ധ്യ സമയത്ത് പ്രാണിശല്യം കൂടുതലാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ കൂട്ടിൽ കുറച്ച് പുക മാത്രം ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ പുക അടിക്കുമ്പോഴത്തേക്ക് പ്രാണിശല്യം, പ്രാണികളെല്ലാം ഓടിപ്പോകും, പ്രാണികൾ അവിടെ കാണില്ല. അപ്പോൾ പക്ഷേ ഇത് കൂടുതലായിട്ട് ഈ പുക വയ്ക്കരുത്. കാരണം ഈ മൃഗങ്ങൾക്ക് ഇതിൻ്റെ പുക ശ്വസിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകും. കാരണം വിഷാംശം കൂടുതലുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി, പ്രാണികളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അത് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള പുകയിട്ട് കഴിഞ്ഞാലും മതി. നമ്മുടെ വീടിനകത്തും ചെറുതായിട്ടൊന്ന് കൊണ്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിനകത്തുള്ള പ്രാണികളെല്ലാം മാറിപ്പോകും. അതുപോലെ തന്നെ ഇത് പണ്ട് കാലത്തുള്ളവർ ഇതിനെ പാമ്പ് ദംശിച്ചു കഴിഞ്ഞാൽ അതിന് വിഷം മാറുന്നതിനുള്ള ഒരു ഔഷധമായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് അത്രയും നമ്മളിപ്പോൾ എടുക്കുന്നൊന്നുമില്ല. കാരണം ഇപ്പോഴും നല്ല മരുന്നുകളെല്ലാം ഇതിനുണ്ട്. അപ്പോഴും പാമ്പ് വിഷത്തിന് ഇപ്പോഴാരും വെച്ചിട്ട് വലിയ ചികിത്സയൊന്നും നാട്ടു ചികിത്സ ചെയ്യാറില്ല. കാരണം അത് അപകടമാണ്. ഏറ്റവും നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ ബാക്കിയുള്ള മരുന്നുകൾ തന്നെ കൊടുത്ത് രോഗിയെ രക്ഷപ്പെടുത്താൻ നോക്കണം. കാരണം ഏത് പാമ്പാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വെച്ചിട്ടിരിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മുടെ ഈ ചികിത്സ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇത് പരീക്ഷിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം കൊള്ളാം. ചെറിയ വിഷങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് മാറുള്ളൂ. ചിലപ്പോഴും കൂടുതൽ വിഷം നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ പരീക്ഷിച്ചിട്ടിരിക്കുമ്പം അവർക്കുള്ള മരണ സാധ്യത കൂടും. അപ്പോഴാ അപകട നിലയിലേക്ക് നമ്മൾ എത്തിക്കാതെ അവരെ അനുയോജ്യമായ മെഡിസിനുകൾ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം പച്ചില മരുന്നെല്ലാം കൊടുത്ത് വിഷം മാറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോഴതിനായിട്ട് നിൽക്കരുത്. കാരണം വെച്ചാൽ ഏത് പാമ്പാണ് കടിച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല. പണ്ട് കാലത്തുള്ളവർ പറഞ്ഞു കേട്ട കുറച്ച് കഥകൾ മാത്രമാണ് നമുക്ക് ഈ പാമ്പ് വിഷം അവർ മാറ്റി ഇവർ മാറ്റും എന്നുള്ളതിന് നമുക്കറിയുള്ളൂ. കാരണം നമ്മളിലൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ വിഷങ്ങൾ. കാരണം അത് പറയുന്നത് എന്താണ്, വിഷം ഏക്കാതെ തീറ്റിക്കടി എന്നൊക്കെ പറയാറുണ്ട്. കാരണം പാമ്പ് രണ്ട് രീതിയിൽ കടിക്കും. അതിൽ ഒരു കടി അതിൻ്റെ വിഷം ഏൽപ്പിച്ചുള്ള കടിയും, ഒന്ന് അതിൻ്റെ ഭക്ഷണത്തിനായിട്ടുള്ള കടിയുമാണ്. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് കടിക്കുകയാണെങ്കിൽ വിഷം ഏൽക്കാറില്ല. അതാണ് പണ്ട് കാലത്തുള്ളവർ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചെയ്യുമ്പോൾ അത് ആൾ സുഖപ്പെട്ട് വന്നിട്ടുള്ളത്. പക്ഷേ വിഷം ഏറ്റു കഴിഞ്ഞാൽ ഇത് മാറാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചികിത്സകളൊക്കെ നമ്മൾ ചെയ്തിരുന്നാലും അങ്ങനെയുള്ള ഡേഞ്ചറൊന്നും ചെയ്യാൻ പോകരുത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ അത്രയ്ക്ക് വിലയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ ഈ വിഷാംശം നിറഞ്ഞ ഈ സർപ്പപോള നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരുപാട് നമുക്ക് ഗുണവും ദോഷവും ഇത് തരും. കാരണം ഇതിൻ്റെ ചാറെല്ലാം നമ്മുടെ നാക്കിലൊക്കെ തൊട്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ നാക്കിലോ കണ്ണിലോ അല്ലെങ്കിൽ വേറെ എവിടെയും നമ്മൾ തൊടരുത്. കാരണം ഇത് നമ്മുടെ നാക്കിൽ കണ്ണിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നാക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാക്കെല്ലാം വലുതായിട്ട് തടിച്ച് വന്ന് തൊണ്ടയെല്ലാം തടിച്ച് നമുക്ക് സംസാരശേഷി നഷ്ടപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അസ്വസ്ഥരാവുകയും കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് മരണത്തിലേക്ക് അടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ചാറ് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി
നമ്മുടെ ചെവിക്കകത്ത് ഒരു രണ്ട് തുള്ളി ഇറ്റിച്ചു കഴിഞ്ഞാൽ ഈ കേൾവിക്കുറവ് മൂലമുണ്ടാകുന്ന ചില തലകറക്കം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് മാറാനായിട്ട് ഇതിൻ്റെ രണ്ട് തുള്ളി ചൂടാക്കിയിട്ട് നമ്മുടെ ചെവിക്കുള്ളിൽ ഇറ്റിച്ചാൽ മതി. അപ്പോഴിത് ഔഷധമാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിഷാംശമാണ്. അപ്പോൾ ഈ സർപ്പപ്പോള വായു ശുദ്ധീകരിക്കും, പക്ഷെ അത് സൂക്ഷിച്ച് നമ്മുടെ വീടിനകത്തൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് വളർത്തിയെടുക്കാനൊന്നും വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നനയൊക്കെ കുറച്ച് മതി, കുറച്ച് വെള്ളമൊക്കെ മതി അതിന് വളരാനായിട്ട്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ്, പക്ഷെ അതിനെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ആ ചെടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. കാരണം നല്ലൊരു ഗാർഡനിലൊക്കെ വെക്കാനായിരുന്നു, നമ്മുടെ വീടിനകത്ത് വെക്കാനായിരുന്നല്ലോ ഒക്കെ നല്ലതാണ്. പക്ഷെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ചെടി എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ കാണുന്നതാണ് സർപ്പപ്പോള എന്ന് പറഞ്ഞ ചെടി. അപ്പോൾ അതിൻ്റെ ആ ഇലയിൽ കണ്ടില്ലേ പാമ്പിൻ്റെ ശരീരത്തുള്ളതുപോലെ തന്നെ ചെറിയ വരയൊക്കെ ആയിട്ടുണ്ട്. നല്ല കടും പച്ച കളറിലൊക്കെയാണ് ഇത് സാധാരണ കാണുന്നത്. ഇതിപ്പോഴും അല്ലാതെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ചെടിയാണിത്. കാരണം പ്രത്യേകിച്ച് പരിചരിച്ചിട്ടൊന്നുമല്ല ഇതിനെ നിർത്തിയിരിക്കുന്നത്. ഇത് തനിയെ ഇത് അവിടെ അങ്ങനെ പൊടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത്. പക്ഷേ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഞങ്ങളുടെ ഈ പറമ്പിലൊക്കെ ഇത് നിറച്ചുണ്ട്. അപ്പോഴതിനെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഇതിനെ നോക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇത് നിറയെ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ കാണും, ചിലർ നട്ട് നന്നായിട്ട് വളർത്തും.